Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള രാഗി സേമിയ ഉപ്മാവാണ്. ഇതിനു വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഞാൻ 150 ഗ്രാം രാഗി സേമിയാണ് എടുത്തിട്ടുള്ളത്. വളരെ തിൻ ആയിട്ടാണ് ഈ സേമിയ ഉള്ളത്. വളരെ നൂല് പോലെയാണ് ഉള്ളത്. പെട്ടെന്ന് തന്നെ കുക്ക് ആയി കിട്ടും. അതിന് വേവൊന്നുമില്ല. അതുകൊണ്ട് ചിലവർ ഇതിനെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് പിന്നെ എടുത്തിട്ട് ഒന്ന് ആവിക്കിട്ട് വേവിച്ചെടുത്തിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഡയറക്റ്റ് ഇതിൽ വെള്ളം ചേർത്തിട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. പക്ഷേ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ 1 ടീസ്പൂൺ കടുകാണ് എടുത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 2 ടീസ്പൂൺ കടലപ്പരിപ്പ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ, ഒരു ക്യാരറ്റ് ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 8 കറിവേപ്പില എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ മല്ലിയില. ഇവിടെ ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഈ വെള്ളം കൂടുതൽ എടുക്കരുത്. കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സേമിയ അധികം വെന്തു പോകാൻ സാധ്യതയുണ്ട്. എണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കാം. ആദ്യം നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. വേറൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ ബ്രൗൺ ആകുന്ന വിധത്തിൽ ഇളക്കിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം, പച്ചമുളക് ചേർത്ത് കൊടുക്കാം, ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം, കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒരുപോലെ ഇളക്കി വേവിച്ചെടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടുന്ന പോലെ ഇളക്കിയെടുക്കാം. ഇതിൽ നമുക്ക് വേണമെങ്കിൽ എണ്ണയുടെ ക്വാണ്ടിറ്റി കുറച്ച് കൊടുക്കുക. പക്ഷേ ഈ വെജിറ്റബിൾ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും ഓയിൽ ഒഴിച്ചത്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായി ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് രാഗി സേമിയ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് പൊട്ടിച്ച് നുറുക്കിയിട്ടൊക്കെ ഇട്ടാലും മതി. ഞാൻ പിന്നെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ല കുത്തി പൊട്ടിക്കുകയാണ്. ഇത് ഇളക്കി ഇതിലേക്ക് എല്ലാ ഭാഗവും ഒരുപോലെ മിക്സായി കിട്ടലാണ് ചെറിയൊരു പണി. കാരണം ഇതിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഒഴിച്ച ഓയിലൊന്ന് കോട്ടായി കിട്ടണം. എല്ലാ ഭാഗത്തും കോട്ടാവുന്നവരെ ഇത് നന്നായിട്ട് മറിച്ചും തിരിച്ചും ഇളക്കിയെടുക്കണം. ഇത് മാത്രമാണ് കുറച്ച്, കാരണം ഇത് വല പോലെയാണല്ലോ ഉള്ളത്. അതുകൊണ്ട് കുറച്ച് പണിയാണ്. പക്ഷേ ആയി കിട്ടിക്കഴിഞ്ഞാൽ, കോട്ടിങ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഉടഞ്ഞു പോവാതെ നമുക്കിത് കിട്ടും. ഇത് എല്ലാ ഭാഗത്തും എണ്ണ ആവണമെന്ന് നിർബന്ധമാണ്. കാരണം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ഉടഞ്ഞു പോകുന്നതുകൊണ്ട് നമുക്ക് 1 മിനിറ്റ് അധികം എടുത്താലും കുഴപ്പമില്ല. നമ്മൾ നന്നായിട്ടിത് മിക്സ് ചെയ്ത് ഒരുപോലെ എല്ലാ ഭാഗത്തും എണ്ണയാവുന്ന പോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഒരുപോലെ ഇളക്കി ഇത് വേവിച്ചെടുക്കണം. ഇത് പെട്ടെന്നാണ് വെന്ത് കിട്ടുക. 1 മിനിറ്റ് ടൈമേ വേണ്ടൂ. ഈ വെള്ളത്തിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. വെള്ളം വലിച്ചെടുത്ത് 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാ ഭാഗവും ഒരുപോലെ ആവുന്ന വിധത്തിൽ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അല്ല ചിലപ്പോൾ ഒരു ഭാഗം വെന്ത് മറ്റേ ഭാഗം വെന്തില്ല എന്നാവും. അതുകൊണ്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇതുപോലെ. വീഡിയോയിൽ ശരിക്കും കാണുന്നുണ്ടോ അറിയില്ല. എല്ലാം വെന്ത് ഒരു സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അത് വെന്ത് എന്നാണ്. വേണമെങ്കിൽ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കുകയും ചെയ്യാം വെന്തോന്ന്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്തിട്ട് സെർവ് ചെയ്യാൻ വേണ്ടി ഇതിപ്പോൾ റെഡിയാണ്. ഇതിനി നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് കഴിക്കാം. ഈവനിങ് ടീ ടൈമിനും കഴിക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. and the video like Chiamarkad, Sharum Chayana. Abacondam ready Italy Upma, Thire sticky ella, none I went the ititunda. This is a chai to good, chudoda curriculum, easy itaka, metanor breakfast recipe. Nangla try Chayana, support Chayana. A particular video in a window mirror, other very, none, namaskara.